വീണ്ടും വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നഗരസഭാ അംഗം സി പി എമ്മിൽ ചേർന്നു. പാൽക്കുളങ്ങര വാർഡ് അംഗം വിജയകുമാരിയാണ് ബി ജെ പി വിട്ടത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സി പി എം സമരത്തിൽ പങ്കെടുത്തു. ബി ജെ പി ജില്ലാ നേതൃത്വത്തിൽ നിന്നും മറ്റ് കൌൺസിലർമാരിൽ നിന്നും വിഷമകരമായ അനുഭവം ഉണ്ടായിയെന്ന് വിജയകുമാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബി ജെ പി കൗൺസിലറായി തുടർന്ന് പോകവേ തന്നെ ബി ജെ പി കൗൺസിൽ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് വളരെ വിഷമമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലും ഇതേ എന്നെ വാർഡ് തലത്തിൽ ഡി വൈ എഫ് യുടെ ആൾക്കാർ തന്നെ എന്നെ ഒരുപാട് സഹായങ്ങൾക്ക് വാർഡിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇനി സി പി എമ്മുമായി സഹകരിച്ചു തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ പക്ഷേ ബി ജെ പി കൗൺസിലറായിട്ടാണ് താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ആ സ്ഥാനവും വഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും ഞാൻ 15 വർഷം എ ഡി എസ് പ്രസിഡൻ്റായി വാർഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ പൊതുപ്രവർത്തനം 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാർഡിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അല്ല, എനിക്ക് മുൻ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. സുരേഷിൻ്റെ ഭാഗത്ത് അതെ പാർട്ടിയിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അതൊന്നും തീരുമാനമാകാതെ പോവുകയും പോയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സജിത് കുമാർ ചേരുകയാണ്. അജിത്, എന്താണ് ഈ നഗരസഭാ അംഗത്തിന്റെ നീക്കത്തിന് പിന്നിൽ, എന്തൊക്കെയാണ് കിട്ടുന്ന സൂചനകൾ? പാൽക്കുളങ്ങര വാർഡ് എന്ന് പറയുന്ന വാർഡിന്റെ ഒരു സ്വഭാവം ഒരു ബി ജെ പി അനുകൂലമാണ്. കഴിഞ്ഞ ഒരു 20 വർഷത്തോളം, അതായത് ഒരു 4-5 ടേമുകളായി അങ്ങനെയാണ്. അപ്പോൾ ഈ 5 വർഷം മുമ്പ് ഇവർ ബി ജെ പിയുടെ കൗൺസിലറായി മത്സരിക്കുന്നതിന് മുമ്പ് ചില റൂമറുകളുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവർ വരും എന്ന്. പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയകുമാരി അവിടെ എത്തിയത്. അതിനുശേഷം പ്രാദേശികമായി ഇവർക്ക് വലിയ തോതിലുള്ള ഒരു എതിർപ്പ് ഉണ്ടായി. അതിനിടയിൽ കൗൺസിലർമാരുമായിട്ടുള്ള വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവസാനം പ്രാദേശിക നേതാക്കളും കൗൺസിലിലെ ബി ജെ പി അംഗങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എസ് സുരേഷ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അവർ ബി ജെ പി ജില്ലാ പ്രസിഡൻ്റ് മുന്നിൽ വയ്ക്കുകയും അതിന് പരിഹാരമുണ്ടാകില്ല എന്നാണ് വിജയകുമാരി ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തന്നെ പങ്കുവെച്ച വിവരം. അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് സി പി എം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഔദ്യോഗികമായി സി പി എമ്മിലേക്ക് ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ബി ജെ പി ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം കഴിഞ്ഞ 2 മാസം മുമ്പും അവരോട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുകയും ചെയ്തതാണ്. കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ വിജയകുമാരി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം പരിഹാരം കാണാനുള്ള ഒരു ശ്രമം പാർട്ടി ജില്ലാ നേതൃത്വം നടത്തിയിരുന്നു എന്നാണ്. ഏതായാലും തിരുവനന്തപുരം നഗരസഭ നമുക്കറിയാം ബി ജെ പിയും സി പി എമ്മും വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ്. 35 കൗൺസിലർമാരാണ് ഇപ്പോൾ സി പി എം ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത്. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായി സി പി എം ഇത് തിരുവനന്തപുരം ജില്ലയിൽ ഉയർത്തുമെന്നത് ഉറപ്പാണ്.